എടവണ കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ അപകടം പതിവാകുന്നു. സംസ്ഥാന പാതയിലെ മുക്കം ഓടത്തെരുവിലാണ് തൊട്ടടുത്ത ദിവസങ്ങളിലായി നിരവധി അപകടങ്ങളിൽ മരണം ഉൾപ്പെടെ സംഭവിച്ചത്. കഴിഞ്ഞ ദിവസവും കാറ് ലോറിയുടെ പിറകിലിടിച്ച് രണ്ട് പേർക്ക് പരിക്കേറ്റിരുന്നു. എടവണ കൊയിലാണ്ടി സംസ്ഥാന പാതയിലെ മുക്കം ഓടത്തെരുവിലാണ് അപകടങ്ങൾ പതിവാകുന്നത്. കഴിഞ്ഞ ദിവസവും കാർ ലോറിയുടെ പുറകിലിടിച്ച് അപകടം സംഭവിച്ചിരുന്നു. അപകടത്തിൽ കാർ പൂർണ്ണമായി തകർന്നെങ്കിലും രണ്ട് പേർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെടുകയായിരുന്നു. എന്നാൽ ഇതിന് രണ്ട് ദിവസം മുമ്പാണ് ഓടത്തെരുവിൽ നിന്നും ബൈക്കിടിച്ച് ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന എംപാനൽ ഷൂട്ടറും മുക്കം കച്ചേരി സ്വദേശിയുമായിരുന്ന ബാലൻ മരണപ്പെട്ടത്. സംസ്ഥാനപാത നവീകരണത്തിൻ്റെ ഭാഗമായി വീതി കൂട്ടി പുതുക്കിപ്പണിതതും നിരവധി വളവുകളുമുള്ള റോഡിലൂടെ വാഹനങ്ങളുടെ അമിതവേഗതയും വളവുകളിൽ വെച്ച് ഓവർടേക്ക് ചെയ്യുന്നതുമാണ് അപകടത്തിന് കാരണമാകുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. എടവണ്ണ കൊയിലാണ്ടി ദേശീയപാതയുടെ നവീകരണം തുടങ്ങിയ ദിവസം ഫുള്ള് അപകടമാണ്. ഒന്നാമത്തെ ഈ ഓടത്തൊരു വളവിൽ റോഡ് നല്ല കണ്ടീഷൻ ആയതുകൊണ്ട് ഇപ്പം വാഹനങ്ങൾ യാതൊരു നിയന്ത്രണമില്ല. ഓവർടേക്ക് ചെയ്യാൻ ഓവർടേക്കാണ് മെയിൻ ഇതിൻ്റെ കാരണം. അത് ഏതാതെ നിയന്ത്രിക്കാൻ പറ്റിയ സ്പീഡ് നിയന്ത്രിക്കാത്തൊരു സംവിധാനം എൻ്റെ റോഡ് മേൽ വരുത്തിട്ടില്ല. വലിയൊരു അപകടത്തിന് വഴിയൊരുക്കുന്നുണ്ട്. ഇന്നലെ തന്നെ അപകടം അങ്ങനത്തെ ഒരു അപകടമാണ്. അത് ഫാമിലിയായിട്ട് വരുന്നൊരു അപകടം വലിച്ചുവിട്ട് കിട്ടാതായി. ഓവർ സ്പീഡാണ് മെയിനായിട്ട്. ബൈക്കുകാരും മറ്റുള്ള വാഹനങ്ങളൊക്കെ ഓവർ സ്പീഡാണ്. പരിഹാര സ്പീഡ് നിയന്ത്രിക്കാനുള്ള എന്തെങ്കിലും സംവിധാനം റോഡ് മേൽ ചെയ്യാന്നുള്ളതാണ്. നേരത്തെ പ്രദേശത്ത് അപകട മുന്നറിയിപ്പ് സിഗ്നൽ ലൈറ്റ് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ പ്രവർത്തിക്കാത്ത അവസ്ഥയിലാണ്. പ്രദേശത്തുള്ള വിദ്യാർത്ഥികൾക്കും മറ്റ് കാൽനട യാത്രക്കാർക്കും റോഡ് മുറിച്ച് കടക്കുവാനുള്ള സീബ്ര ലൈൻ ഉൾപ്പെടെയുള്ളവ ഇവിടെ സ്ഥാപിച്ചിട്ടില്ല എന്നും ആക്ഷേപമുണ്ട്. ഇവിടെ സ്ഥിരമായിട്ട് അപകട മേഖലയായിട്ട് നടക്കുന്നതാണ്. ഒരു ബൈക്ക് ഇടിച്ച്, ഇതിൻ്റെ പിന്നെ ഒരു ട്രാക്ടറാട് ഇടിച്ച്, പിന്നെ ഇപ്പം ഇന്നലെ കാർ ഇടിച്ച്, പിന്നെ വാലേട്ടെന്ന് പറഞ്ഞ ഒരാൾ ഇന്നലെ രണ്ട് ദിവസം മുന്നേ ഇവിടെ പന്നീനെ ഇതാക്കുമ്പോൾ വെച്ച് തട്ടി ആൾ മരണപ്പെട്ട്. അത് സ്ഥിരമായിട്ട് ഇവിടെ ഇങ്ങനെ പലതും അപകടങ്ങൾ തന്നെയാണ്. ചെന്തും വലുതായിട്ട് സ്പീഡ് ജാസ്തിയായിട്ടാണ് വണ്ടികളെല്ലാം അധികവും. വണ്ടി ഇപ്പോൾ 24 മണിക്കൂറും വണ്ടികൾ തന്നെയാണ്. ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു വെക്കാൻ വരെ കുട്ടികൾക്കൊന്നും പാസ് ചെയ്യാനുള്ള ഒരു സൗകര്യങ്ങളും ഒരു കാര്യങ്ങളും ഒന്നും ഇല്ല. വാഹനങ്ങളുടെ വേഗത കുറയ്ക്കുവാനും വളവുകളിലെ ഓവർടേക്കിംഗ് നിർത്തലാക്കുവാനും ശക്തമായ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ മുക്കം.